എം വി ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന പാർട്ടി സെക്രട്ടറിയായി മാറിയതോടുകൂടി ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് എല്ലാവരെയും നല്ലവരായിട്ടങ്ങ് വാഴിക്കും. അത് നല്ല മനസ്സ് തന്നെയാണ്. ഗോവിന്ദ മാസ്റ്റർ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് ശാസിച്ചും നല്ല തല്ലുകൊടുത്തും ഒക്കെ നേരാം വണ്ണം നടത്തിക്കാനായിട്ട് ബാധ്യതയുള്ളവരാണ് ഈ അധ്യാപകരൊക്കെ. അത് തന്നെയാണ് ഇപ്പോൾ ഗോവിന്ദ മാസ്റ്ററും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെല്ലാവരെയും, പാർട്ടിയിൽ പലരും പലതരത്തിൽ ഈ പേരുദോഷം വരുത്തിയവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇപ്പോൾ ശുദ്ധീകരിച്ച് എടുക്കുകയാണ്. അങ്ങനെ പുണ്യാളന്മാരായിട്ട് വാഴിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പുണ്യാളനായിട്ട് വാഴിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സി പി എമ്മിൻ്റെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ നാടിൻ്റെ കണ്ണിലുണ്ണിയായിരുന്നെന്നാണ് ഗോവിന്ദൻ മാസ്റ്ററെ പറയുന്നത്. വെറുതെ അങ്ങ് വാഴിച്ചതല്ല, കണ്ണിലുണ്ണിയായിട്ടാണ് വാഴിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കണേ, അത് നാടിൻ്റെതേ പറഞ്ഞിട്ടുള്ളൂ, ഏത് നാടെന്ന് പറഞ്ഞിട്ടില്ല. കേരള സംസ്ഥാനം മുഴുവനാണോ അതോ ഇനിയും കണ്ണൂരുകാർക്കാണോ എന്നും അറിയത്തില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഭീകരവാദിയായി ചിത്രീകരിച്ചെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. പി കെ കുഞ്ഞനന്ദൻ്റെ മൂന്നാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിൽ വെച്ചാണ് ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. കുഞ്ഞനന്ദനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത്? വളരെ വലിയ ഭീകരവാദിയായി അവതരിപ്പിച്ചു. ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി വളർന്നു വന്ന കുഞ്ഞനന്ദനെതിരായി മാധ്യമങ്ങൾ നീചമായ പ്രവർത്തനങ്ങൾ നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയത്. സി പി എമ്മുകാർ വിചാരിച്ചാൽ ആയിരമല്ല, പതിനായിരമല്ല, ലക്ഷം വേണമെങ്കിലും എത്തിക്കാമെന്നുള്ള വിവരം നമ്മൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനൊന്നും നമ്മൾ പാർട്ടിയോട് ഒരു വിയോജിപ്പുമില്ല. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ ഞൊടിയിടയ്ക്കുള്ളിൽ ആളിനെയും കൂട്ടും, അംഗസംഖ്യയും കൂട്ടാൻ കഴിയും, അർത്ഥബലവും ഉള്ളവരാണെന്ന്. അതിനൊന്നും അവർക്ക് ക്ഷാമമില്ല. ഒരു ബക്കറ്റുമായിട്ട് ഇറങ്ങിയ മണിക്കൂറുകൾക്കകം കോടികൾ നിറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയിലൊന്നും എതിരഭിപ്രായം നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആയിരക്കണക്കിനെന്നല്ല ഗോവിന്ദൻ മാസ്റ്റർ പറയേണ്ടത്, ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിയെന്ന് വേണമെങ്കിൽ പറയണം. അതേസമയം പത്രസ്വാതന്ത്ര്യം എന്നത് ഗൂഢാലോചന നടത്തലല്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വച്ച് പറയുകയുണ്ടായി. അതായത് മറ്റൊരാളെ കൂടി ഇപ്പോൾ വായിച്ചല്ലോ, ആർഷോ, നമ്മുടെ പരീക്ഷ എഴുതാതെ തന്നെ പാസ്സായ ആർഷോ, അങ്ങനെ വേണം രേഖപ്പെടുത്തേണ്ടത്. ആർഷോ നൽകിയ പരാതി അന്വേഷിക്കുമെന്നും അതിലാർക്കും പൊള്ളേണ്ട കാര്യമില്ലെന്നും ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരുമെന്നുമാണ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. സമരത്തിൻ്റെ ഭാഗമായി ജയിലിൽ പോയ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പരീക്ഷയിൽ പാസ്സായി എന്ന് പറഞ്ഞ് കള്ള റെക്കോർഡുണ്ടാക്കി എസ് എഫ് ഐയെ മാധ്യമങ്ങൾക്ക് കൊത്തിവലിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ആർഷോ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കെ എസ് യുവും പ്രിൻസിപ്പലും മാധ്യമപ്രവർത്തകരും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ആർഷോയെ ഒരു ഭീകരവാദിയും എസ് എഫ് ഐയെ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനവുമായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി ശക്തമായ ഗൂഢാലോചനയാണ് നടത്തിയത്. പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തലല്ല, അത്തരം ഗൂഢാലോചനകളൊക്കെ അന്വേഷിക്കുകയും അതിൻ്റെ പേരിൽ കേസെടുത്താൽ പൊള്ളേണ്ട കാര്യമില്ലെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. ഇനിയും പാർട്ടിയിൽ ആരെയെങ്കിലും നല്ലവരായിട്ട് വാഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനിയും ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് അത് അതിൻ്റെ ക്രമമനുസരിച്ച് ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. അതിൻ്റെ മുറയ്ക്ക് ഗോവിന്ദൻ മാസ്റ്റർ ഓരോരുത്തരെയായിട്ട് വാഴിക്കുകയും ചെയ്യും. ഇപ്പോഴേ കുഞ്ഞനന്ദനെയും പിന്നെ അതുപോലെ തന്നെ പരീക്ഷ എഴുതാതെ പാസ്സായ ആർഷോയെയും പിന്നെ നല്ലവരായിട്ട് വാഴിച്ചിരിക്കുക. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ എന്തോ ചിന്തോ ജെറോമിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചിന്തോ ജെറോമിനെ ഇടയ്ക്ക് വിളിച്ച് ശാസിച്ചതായിട്ടൊക്കെ അറിയുന്നുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ നേരം വണ്ണം സംസാരിക്കണം എന്ന് പറഞ്ഞ് പിന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നെടുകട പ്രസംഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം ചിന്തയെ വിളിച്ച് പറയണം, പ്രസംഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രസംഗിക്കണം.
മലയാളത്തിൽ പ്രസംഗിക്കാൻ പറയുക, ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുതെന്നും ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. അതല്ല അങ്ങനെ മലയാളത്തിൽ നേരാമണ്ണം പ്രസംഗിച്ച് കഴിയുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ വരും, ചിന്താജറോമിനെയും ഒരു പുണ്യാളത്തിയായിട്ട് വാഴിക്കാനായിട്ട്.